മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമാണ് പദച്ഛേദനാർത്ഥം എന്ന് പറഞ്ഞാൽ മലയാളം തന്നെ പദച്ഛേദനമുള്ള പ്രയോഗമാണ്. മലൈ അധികം ആഴം സമം മലയാളം എന്ന് പറഞ്ഞാൽ സഹ്യപർവ്വത സാനിക്കൽ കടന്നെത്തിയ തമിഴർ മലയ്ക്ക് ശേഷമുള്ള പ്രതലത്തെ കണ്ടുകൊണ്ട് വിളിച്ച പേരാണ് മലയാളം. മലൈ അധികം ആഴം സമം മലയാളം. മലൈ അധികം കര സമം മലങ്കര, കേട്ടോ. കേര അധികം അളം സമം കേരളം. കേരവൃക്ഷങ്ങൾ കൂട്ടമായി വളരുന്ന തടമാണ് കേരളം. അപ്പോ നമ്മളിത് ഭാഷാപരമായി പഠിക്കുമ്പോൾ വിഭജനാർത്ഥം പ്രസക്തമാണ്. നമ്മൾ എത്രയോ വാക്കുകൾ ഉപയോഗിച്ച് വിടുന്നു, അതിനകത്തൊക്കെ വിഭജനാർത്ഥം പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം തിരിച്ചറിയേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന എന്താ? പ്രഹഷേണ അധികം അർത്ഥന സമം പ്രാർത്ഥന. പ്രഹഷേണ പ്രത്യേകതയുള്ള, അർത്ഥന അപേക്ഷ. പ്രത്യേകതയുള്ള അപേക്ഷ, അതാണ് പ്രാർത്ഥന. മനസ്സിലായോ? വേദന, സാധാരണ സഹോദരിമാർ ദിവസം നാല് വട്ടമെങ്കിലും പറയും വേദന വേദന. വേദ അധികം ന സമം വേദന. എന്താ ഇതിൻ്റെ അർത്ഥം? വേദ എന്ന് പറയുന്നത് സംസ്കൃത ധാതുവാണ്. വിത്ത് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വേദം എന്ന വാക്ക് വന്നത്. അറിവ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ പുസ്തകം എന്ന അർത്ഥത്തിൽ ബൈബിളിൻ്റെ കറുത്ത് പുറത്ത് വേദപുസ്തകം എന്നെഴുതി. ഇത് ഇതിനെ ഇതിൽ തന്നെ ഒരിക്കലും വിളിക്കാത്ത പേരാണ് വേദപുസ്തകം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ മതഭാഷകളുടെ വിവർത്തന സഹകരിച്ച ആളുകൾ ഇതിൻ്റെ വിവർത്തനത്തിൽ ചേർന്ന് നിന്നതുകൊണ്ട് അതിനിട്ട പേരാണ് വേദപുസ്തകം. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നർത്ഥം. സംസ്കൃതത്തിൽ ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. വേദന എന്ന് പറഞ്ഞാൽ അറിവില്ല എന്നർത്ഥം. മനസ്സിലായോ? എന്താ വേദന? ആ വിഷയത്തിന് അറിവില്ല, അതാണ് വേദന. ഇതുപോലെ സിംഹാസനം. എന്താ സിംഹാസനം? സിംഹം അധികം ആസനം സമം സിംഹാസനം. സിംഹത്തിന്മേൽ വയ്ക്കപ്പെട്ട ഇരിപ്പിടം.